അപ്പൊ നമ്മളെ മൈലേജ് ടെസ്റ്റിംഗിൽ ഇപ്പം അഞ്ചാമത്തെ ദിവസമാണ് ടൗണിൽ കൂടെ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഫൈനൽ മൈലേജ് എത്രയാണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് പോയിന്റ്സും കൂടെ ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിച്ചിരിക്കുന്നത്. 328 കിലോമീറ്റർ എല്ലാം കൂടെ നമ്മൾ ഓടി. ടൗണിൽ കൂടെ മാത്രം ഞാൻ മൈലേജ് നോക്കിയപ്പോൾ ഇത്രയും ഓടിയപ്പോൾ ഓൺ റോഡ് മൈലേജ് കിട്ടിയത് എത്രയാണെന്ന് വെച്ചാൽ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക്നോ റിവ്യൂസ്. അപ്പൊ ഇന്ന് നമ്മുടെ ഹോണ്ട സിറ്റിയുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മോഡലാണ്. അപ്പൊ ഇതിന്റെ ഓൺ റോഡ് മൈലേജ് ആണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗായ്സ്, അങ്ങനെ നമ്മുടെ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതായത് ഇപ്പൊ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുക. ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഒരു ലോങ് ആണ് ഇപ്പൊ ഓടാൻ പോകുന്നത്. അതിനകത്ത് തന്നെ ടൗണും കാണും, ഹൈവേയും കാണും, എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഓൺ റോഡ് മൈലേജ് എത്രയാണെന്നുള്ളത് ഫുൾ ടാങ്ക് അടിച്ച് നോക്കുക. രണ്ട്, നമ്മുടെ കാറിന്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന മൈലേജും നമുക്ക് റിയൽ ലൈഫിൽ കിട്ടുന്ന മൈലേജ് രണ്ടും ഒന്നാണോ അതോ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നോക്കാനായിട്ടാണ് നമ്മളിപ്പോൾ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം 200 കിലോമീറ്റർ മാത്രമേ വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് സർവീസ് പോലും ആയിട്ടില്ല. എങ്കിലും നമ്മളിപ്പോൾ തന്നെ ഒന്ന് നോക്കി തുടങ്ങുകയാണ്. പലതവണ മൈലേജ് നോക്കിയെന്ന് പറഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. സോ നമുക്ക് ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് അടിച്ച് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എ സി ഇട്ടും എ സി ഇടാതെ എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. .3 ലിറ്റർ അടിച്ചപ്പോഴത്തേക്ക് ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്. നമ്മൾ ആ കറക്റ്റ് ലിഡ് ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന സമയം കൊണ്ട് അങ്ങ് നിർത്തി. അടുത്ത തവണയും ഇനി ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ എപ്പോഴാണോ ലിഡ് ഓട്ടോമാറ്റിക്കായി നിർത്തുന്നത് അവിടെ കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ട്രിപ്പ് സീറോ ആക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പം നമുക്ക് നോക്കാം. ഇനി മൈലേജിന്റെ നമ്മൾ ഇതുവരെ ടെസ്റ്റ് ചെയ്തത് വെച്ചിട്ട് ഏകദേശം 50 കിലോമീറ്ററോളം കറക്റ്റ് ഹൈവേയിൽ കൂടെ മാത്രം പോയി. വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഹൈവേയിലൂടെ നല്ല സ്മൂത്തായിട്ട് പോകുന്ന ഒരു സമയത്ത് നമുക്ക് ഏകദേശം 20.5 ലിറ്റർ വരെ ഇതിൽ മൈലേജ് കാണിച്ചിട്ടുണ്ട്. അത് എ സി ഇടാതെ പോയ സമയത്താണ്. മെജോറിറ്റി ടൈം എ സി ഇല്ലായിരുന്നു. കുറച്ച് ദൂരം മാത്രമേ നമ്മൾ എ സി ഇട്ടിട്ടുള്ളായിരുന്നു. എ സി ഇടാതെ പോയ സമയത്തിനേക്കാളും എ സി ഇട്ടപ്പം ഏകദേശം ഒരു 3/4 കിലോമീറ്ററിന്റെ കുറവാണ് മൈലേജിൽ നമ്മൾ ഡിസ്പ്ലേയിൽ കാണിച്ചത്. ഇനി അത് കഴിഞ്ഞ് ടൗൺ ഏരിയയും ഹൈവേയും കൂടെ മിക്സ് ചെയ്ത് ഓടിച്ചു നോക്കിയപ്പോൾ ഏകദേശം 50 കിലോമീറ്ററൂടെ ഓടിച്ചു നോക്കിയപ്പോൾ 18.7 ലിറ്റർ ആണ് മൈലേജ് കാണിച്ചത്. അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം എ സി ഇട്ടും മെജോറിറ്റി ടൈം എ സി ഇടാതെയാണ് പോയത്. ഇനിയും അത് കഴിഞ്ഞ് ടൗൺ ഏരിയയിൽ കൂടെ മാത്രം ഓടിച്ചു നോക്കി അത് എ സി ഇട്ടുകൊണ്ട് തന്നെയാണ് ഫുൾ ടൈം പോയത്. ആ പോയ സമയത്ത് അതായത് പക്ക ട്രാഫിക്കിനകത്തൂടെ നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 40-30 ആ റേഞ്ചിൽ തന്നെയാണ്. നല്ല ട്രാഫിക് ഉള്ള റോഡിൽ കൂടെ തന്നെ നമ്മൾ ടൗൺ ഏരിയ മാത്രം കാണിച്ചപ്പോൾ അതിനകത്ത് 8 കിലോമീറ്റർ ആണ് മൈലേജ് കാണിക്കുന്നത്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് കാറാണ്. അപ്പം ഹൈവേയിൽ എന്തായാലും നല്ല മൈലേജ് തന്നെ കാണിച്ചു. പക്ഷെ നമ്മൾ ഇത്രയും നേരം നോക്കി ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇതിന്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതാണ്. ഇനി അടുത്ത ഫുൾ ടാങ്കിലേക്ക് എത്തുമ്പോൾ അതിനകത്ത് നമുക്കറിയാൻ പറ്റും ഇത് കൃത്യമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നതൊക്കെ കറക്റ്റ് ആണോ അല്ലയോ എന്ന്. അപ്പൊ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളെ മൈലേജ് ടെസ്റ്റിംഗിൽ ഇപ്പം അഞ്ചാമത്തെ ദിവസമാണ് ടൗണിൽ കൂടെ പോകുന്നത്. ടൗണിൽ എന്ന് പറയുമ്പോൾ പക്ക ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് മിക്കവാറും സമയത്ത് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഏകദേശം 100 കിലോമീറ്റർ നമ്മളിപ്പോൾ ടൗണിൽ കൂടെ മാത്രം 100 കിലോമീറ്റർ. ഈ 100 കിലോമീറ്റർ ടൗണിനകത്തൂടെ മാത്രം പോയപ്പോൾ നമ്മൾക്ക് 8.6 ആണ് ഇതിനകത്ത് മൈലേജ് കാണിക്കുന്നത്. 8.6 ഇതിൽ 215 കിലോമീറ്റർ നമ്മൾ ടൗണിൽ കൂടെയും ഹൈവേ കൂടെയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ട്രിപ്പില് നമുക്ക് 10.8 ആണ് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു കുറച്ച് ദൂരം കൂടെ നമ്മൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കും. സോ അന്നേരം നമുക്ക് നോക്കാം ടോട്ടല് നമുക്ക് എത്രയാണ് മൈലേജ് കിട്ടുന്നത് ടൗണിൽ. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എത്തുന്ന വഴി വീണ്ടും ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുകയാണ്. ശരിക്കും പറഞ്ഞാല് ഇവിടെ നമ്മളിപ്പം 328 കിലോമീറ്റർ എല്ലാം കൂടെ നമ്മൾ ഓടി. ആ 328 കിലോമീറ്ററിൽ ഏകദേശം പകുതിയിൽ കൂടുതൽ, അതായത് ഒരു 200 കിലോമീറ്ററിൽ കൂടുതൽ നമ്മൾ ഹൈവേയിൽ കൂടെയാണ് പോയത്. ബാക്കി ഒരു 100 കിലോമീറ്റർ അടുപ്പിച്ചാണ് ടൗണിൽ കൂടെ പോയിരിക്കുന്നത്. അത് പക്ക നല്ല ട്രാഫിക്കായിരുന്നു. ഇപ്പം ഏതായാലും വീണ്ടും നമ്മൾ ഫുൾ ടാങ്ക് തന്നെ അടിക്കുകയാണ്.
25.88 liter ആണ് നമുക്ക് പെട്രോൾ അടിച്ചേക്കുന്നത്. 328.6 kilometer ആണ് നമ്മൾ ട്രാവൽ ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് നോക്കാം കാൽക്കുലേറ്റ് ചെയ്ത്. അങ്ങനെ നമ്മുടെ മൈലേജിന്റെ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ടോട്ടൽ ഓടിയിരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 328.6 kilometer ആണ്. അതിൽ നമുക്ക് ചെലവായിരിക്കുന്നത് 25.88 liter പെട്രോൾ ആണ്. അപ്പൊ ഇതിന്റെ ഫൈനൽ മൈലേജ് എത്രയാണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് പോയിന്റ്സും കൂടെ ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇത് പെട്രോൾ CVT മോഡലാണ്. ഇതിൽ ഓടിച്ചിരിക്കുന്നത് ഞാൻ മാത്രമാണ്, അതായത് സിംഗിൾ ഡ്രൈവർ മാത്രമാണ് ഈ എൻ്റയർ മൈലേജ് ടെസ്റ്റില് വണ്ടി ഓടിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ രണ്ട് രീതിയിലാണ് പോയിരിക്കുന്നത്, ഒന്ന് ഹൈവേയിലും രണ്ട് ടൗണിലും. ഇതിൽ അപ്രോക്സിമേറ്റ്ലി 200 kilometer ഹൈവേയിലും 100 kilometer നമ്മൾ ടൗണിൽ കൂടെയുമാണ് ഓടിച്ചിരിക്കുന്നത്. അതിൽ ടൗണിൽ കൂടെ എന്ന് പറയുമ്പോൾ മിക്കവാറും സമയത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് തന്നെയായിരുന്നു. അപ്പൊ ഇതിൽ AC ഉപയോഗം എന്ന് പറയുന്നത് ഹൈവേയിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് 200 kilometer ഒരു പകുതിയിൽ കൂടുതൽ, അതായത് 100 kilometer കൂടുതൽ നമ്മൾ AC ഇടാതെയാണ് പോയിരിക്കുന്നത്. ബാക്കിയുള്ള സമയത്ത് AC ഇട്ടോണ്ടെയാണ് പോയിരിക്കുന്നത്. ടൗണിൽ കൂടെ പോകുന്ന സമയത്ത് ഫുൾ ടൈം AC തന്നെ ആയിരുന്നു. ഇതിന്റെ ഡ്രൈവ് മോഡ് ഞാൻ ഉപയോഗിച്ചിരുന്നത് നോർമൽ ഡ്രൈവ് ആണ്. അതില് ഈക്കോൺ മോഡും കൂടെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാക്സിമം മൈലേജ് കിട്ടുന്ന മോഡിൽ തന്നെയാണ് നമ്മൾ പോയത്. ഇനി നമുക്ക് ഇതിന്റെ മൈലേജിന്റെ കണക്ക് നോക്കാം. ടോട്ടൽ മൈലേജ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് 328 kilometer യാത്ര ചെയ്തപ്പോൾ, അതിൽ ഞാൻ ഫാമിലി ആയിട്ടാണ് ഹൈവേയിൽ ഫുള്ളി യാത്ര ചെയ്തത്. ടൗണിൽ കൂടെയും പകുതി സമയത്ത് ഫാമിലി ആയിട്ടും പകുതി സമയത്ത് ഒറ്റയ്ക്കും ഇത്രയും ഓടിയപ്പോൾ എനിക്ക് ടോട്ടൽ മൈലേജ് ഓൺ റോഡ് മൈലേജ് കിട്ടിയത് എത്രയാണെന്ന് വെച്ചാൽ 12.7 kilometer ആണ്. ഈ 12.7 kilometer ഞാൻ ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചപ്പോൾ കിട്ടിയതാണ്. ഇനി ഇതിന്റെ ഡിസ്പ്ലേയിൽ എനിക്ക് കാണിച്ചിരിക്കുന്നത് 12 kilometer ആണ്. അതായത് എനിക്ക് ഒരു 0.7 kilometer പെർ ലിറ്ററിന്റെ വ്യത്യാസമാണ് റിയൽ ലൈഫ് മൈലേജും ഇതിന്റെ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്ന മൈലേജും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഓൾമോസ്റ്റ് സിമിലർ ആണ്, പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും അതിനകത്ത് ഇല്ല. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഞാൻ AC ഇടാതെയും AC ഇട്ടുകൊണ്ടും ഓടിച്ചു എന്ന് പറഞ്ഞു. അപ്പം AC ഇടാതെ ഒരു 70 kilometer അടുപ്പിച്ച് പോയി, AC ഇട്ടോണ്ട് ബാക്കി 30 kilometer സെയിം ഹൈവേയിൽ കൂടെ തന്നെ പോയി. അപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന മൈലേജിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 0.75 kilometer പെർ ലിറ്റർ ആണ്. അതായത് ഒരു 0.25 kilometer ആണ് AC ഇട്ടപ്പോൾ എനിക്ക് കുറവ് വന്നിരിക്കുന്നത്. ആ ഒരു സമയത്തേക്ക് ഇപ്പം ടൗണിൽ കൂടെ കടന്നത് കൊണ്ട് നമുക്ക് ഒരു 0.25 kilometer മുതൽ 1 kilometer വരെ മാക്സിമം നമുക്ക് മൈലേജ് കുറയുമെന്ന് പ്രതീക്ഷിക്കാം. എന്റെ പഴയ വണ്ടിയിലൊക്കെ ആണെങ്കിൽ AC ഇടാതെ പോയിട്ട് സെയിം സിറ്റുവേഷനിൽ AC ഇട്ട് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 2 kilometer അടുപ്പിച്ച് അല്ലെങ്കിൽ 2.5 kilometer അടുപ്പിച്ച് മൈലേജ് കുറയുമായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടിയിൽ എനിക്ക് ജസ്റ്റ് 0.25 kilometer മുതൽ 1 kilometer വരെ മാത്രമേ മൈലേജ് കുറഞ്ഞിട്ടു. അതുകൊണ്ട് തന്നെ നമുക്ക് AC ഇട്ട് പോയാലും വലിയ നഷ്ടമില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഇനി ഇതിന്റെ സ്പ്ലിറ്റ് അപ്പും കൂടെ നമുക്കൊന്ന് നോക്കാം. ഹൈവേയിൽ കൂടെ മാത്രം AC ഇടാതെ നമ്മൾ പോയി നോക്കിയായിരുന്നു. ആ സമയത്ത് നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് 20.5 kilometer പെർ ലിറ്റർ ആണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിച്ചിരിക്കുന്നത്. നോർമലായിട്ടുള്ള സ്പീഡിൽ തന്നെയാണ് നമ്മൾ പോയത്, ഏകദേശം ഒരു 60-70 മാക്സിമം അത്രയും സ്പീഡിൽ തന്നെ നമ്മൾ AC ഇടാതെ പോയപ്പോൾ 20.5 kilometer വരെ നമുക്ക് മൈലേജ് കിട്ടി. നമ്മൾ ഹൈവേ മാത്രം കൂടാതെ കുറച്ച് മോശൻ റോഡും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മൈലേജ് നോക്കിയപ്പോൾ 18.5 kilometer പെർ ലിറ്റർ ആണ് മൈലേജ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ടൗണിൽ കൂടെ മാത്രം ഞാൻ മൈലേജ് നോക്കിയപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്ന മൈലേജ് പ്രകാരം എനിക്ക് 8.6 kilometer പെർ ലിറ്റർ ആണ് കിട്ടിയത്. അത് AC ഇട്ട് സെയിം ഡ്രൈവ് മോഡിൽ തന്നെ ഈക്കോൺ മോഡ് ഓൺ ആക്കിക്കൊണ്ട് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ മാത്രം എനിക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്ന 8.6 kilometer പെർ ലിറ്റർ. 10.8 kilometer ആണ് ടൗണിൽ കൂടെയും ഹൈവേയിൽ കൂടെയും മിക്സ് ചെയ്ത് പോയപ്പോൾ എനിക്ക് കിട്ടിയത്. ഹൈവേയിൽ കൂടെ തന്നെ കുറച്ച് ദൂരം കൂടെ പോയപ്പോൾ അത് 11.2 ആയിട്ട് ഉയർന്നു. അതിൽ പ്രത്യേകം എടുത്തു പറയാനുള്ളത് ഫസ്റ്റ് സർവീസ് പോലും കഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ 200 kilometer മുതൽ 500 kilometer വരെ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ഈ മൈലേജ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സർവീസും സെക്കൻഡ് സർവീസും കൂടെ കഴിയുമ്പോഴത്തേക്കാണ് ഇതിന്റെ ശരിക്കുള്ള മൈലേജ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നമ്മൾ നിർത്തുന്നില്ല. ഇനിയും ഓരോ സർവീസുകൾ കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മൈലേജ് ടെസ്റ്റ് നടത്തും, എന്നിട്ട് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക. അപ്പൊ ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് പുറകെ കാണുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഋഷി അബ്രഹാം സൈനിങ് ഓഫ്. താങ്ക് യു.